കഴിഞ്ഞ കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ച ബുള്ളറ്റ് അല്ല ഇത്. ഇത് 0.38 കാലിബർ ഉള്ള ബുള്ളറ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഈ ബുള്ളറ്റുള്ള വെപ്പൺ ഉപയോഗിക്കുന്നത് സാധാരണ സർവീസ് പേഴ്സണലാണ്. സൺഡേ ആയിട്ടും ബുദ്ധിമുട്ടിച്ചത് കേസിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഹലോ, ഹരിക്ക് കൊടുക്കൂ. ഇപ്പോഴാ ഓഫീസിലേക്ക് പോയത്. ഈ ആഭരണങ്ങൾ നീ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ഉഷയുടേതാണെന്ന് നിനക്കറിയാം? ഇല്ല. എന്നാലേ ഈ ആഭരണങ്ങളാണ് നീ ഉഷയുടെ കയ്യിൽ നിന്ന് വാങ്ങി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്ന ഫോട്ടോഗ്രാഫർക്ക് കൊടുത്തു എന്ന് നീ പറഞ്ഞത്. ഇതെവിടെയെന്ന് എനിക്ക് കിട്ടിയെന്നറിയാം? അറിയാം. എവിടെയെന്ന്? എന്റെ വീട്ടിൽ നിന്ന്. എന്തിനായി പണി ചെയ്ത്? ബിസിനസ് മോശമായത് കൊണ്ടാ അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത്. പിന്നെ വിറ്റ് കാശാക്കാൻ സമയം കിട്ടിയില്ല. ഈ രണ്ട് നമ്പറും ഏതാണെന്ന് നിനക്കറിയാം? അറിയാം. കമ്മീഷണറുടെ. ഇത് ഓഫീസ്, ഇത് റെസിഡൻസ് അല്ലേ? എന്തിനാ നിനക്ക് ഈ നമ്പർ? സാറേ, അത് തോക്കുകേ സമയത്ത് എഴുതി വെച്ചതാ. ഇടയ്ക്കിടയ്ക്ക് കേസ് എവിടം വരെയായിരുന്നു കമ്മീഷണറെ വിളിച്ചു ചോദിക്കാൻ അല്ലേ? അല്ല, നിന്റെ വീട്ടില് കുറെ ബുള്ളറ്റ്സ് മാത്രമേ കണ്ടുള്ളല്ലോ. തോക്കൊക്കെ എവിടെ സൂക്ഷിച്ചിരിക്കുന്നത്? തോക്കൊക്കെ അവര് കൊണ്ടുപോയി സാർ. ഓ, അവര് കൊണ്ടുപോയി അല്ലേ? ഓക്കെ. പിന്നെ ബുദ്ധിമുട്ട് വന്നപ്പോ ഉഷയുടെ ആഭരണം കൈക്കലാക്കാൻ ഒരു ഫോട്ടോ എടുപ്പും പരിപാടിയും ഒക്കെ ഉണ്ടായല്ലോ അല്ല? ആ ഫോട്ടോഗ്രാഫറും നിന്റെ ആളാണല്ലോ. നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? നിന്റെ അമ്മയുടെ കേസ്. അറിയാലോ അല്ലേ, അന്നെടുത്ത ആ ഫോട്ടോ കാണാനാ വന്നിരിക്കുന്നത്. ഏത് ഫോട്ടോ? അന്ന് ആ തോക്കൊക്കെ ചൂണ്ടിയെടുത്ത ഫോട്ടോ. സാറ് സത്യമായിട്ടും സാറ് വിശ്വസിക്കില്ല, ക്യാമറയിൽ ഫിലിം ഇല്ലായിരുന്നു. തമാശ പറയാതെ ആ നെഗറ്റീവ് പ്രിന്റിംഗ് എടുക്ക. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. പറയടാ, എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്തിട്ട് രണ്ടും കൂടെ ഉരുണ്ട് കളിക്കുകയാണ് സാർ. സത്യം ഞാൻ ഇപ്പൊ പറയിപ്പിക്കാം. ആ നടക്ക്. അയ്യോ, ഡാർക്ക് റൂം. അതാ സൗകര്യം, നടക്കണോ? ഒരുപാട് കാലമായി ഒരുത്തനെ ശരിക്കും. അയ്യോ, തല്ലല്ലേ സാറേ. അയ്യോ, എന്റെ കൊല്ലല്ലേ സാറേ. അയ്യോ, ഞാൻ ഒരു തെറ്റ് ചെയ്ത്. അയ്യോ, നിന്റെ ഫോട്ടോ എടുപ്പ് ഞാൻ. അയ്യോ, എന്റെ പൊന്ന് സാറേ, അത് ഇവൻ തന്നതാ. ഇവൻ തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. വന്ന് വന്ന് കാര്യങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് തന്നെ. സാറിന് എന്തോ ക്ലൂ കിട്ടിയ മാതിരി ഉണ്ടല്ലോ. എന്റെ ലൈൻ ഓഫ് തിങ്കിങ് ഇതാണ്. മൂന്ന് കൊലപാതകങ്ങളിലും വളരെ ലോങ് റേഞ്ചിൽ നിന്നാണ് വെടിവെച്ചിട്ടുള്ളത്. ഉപയോഗിച്ച ആയുധം ഒന്ന് തന്നെ. വിജയനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മാത്രം ഒരു സർവീസ് റിവോൾവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൊലയാളി ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ. തോക്കുകൾ ഉപയോഗിക്കുന്നതിൽ സമർത്ഥൻ. പക്ഷെ അയാൾ എന്തിനിത് ചെയ്തു? കൊല്ലപ്പെട്ട രണ്ട് സ്ത്രീകളും നല്ലവരായിരുന്നു. നിർമ്മലയെ എന്തിനാണ് കൊന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ഭാര്യയുടെ നേരെ വധഭീഷണി വന്നതുപോലെ ഇതും എന്നെ മിസ്ലീഡ് ചെയ്യാനായിരിക്കാം. കാലത്ത് അയ്യയുടെ ഫോൺ ഉണ്ടായിരുന്നു.